എല്ലാവർക്കും അനുജ റോസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചെറി കൊണ്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് റെസിപ്പിയാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബേക്കിംഗ് ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ എത്ര പെട്ടെന്ന് വീഡിയോ കാണാം. ഏത് പ്രായക്കാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ട് റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ബൗളിലേക്ക് കാൽ കപ്പ് വെള്ളം ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തേക്കുവാണ്. ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ജെലാറ്റിൻ്റെ പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഇൻസ്റ്റൻറ്റ് ജെലാറ്റിൻ പൗഡറും. ഇൻസ്റ്റൻറ്റ് ജെലാറ്റിൻ പൗഡർ ഞാൻ 4 ചെറിയ സ്പൂണാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വരും, വലിയ ടേബിൾ സ്പൂൺ. ഗ്രാമിൽ പറയുകയാണ് 15 ഗ്രാംസ് ആണ് ഏകദേശം ഇതിലേക്കായിട്ട് വരുന്നത്. അപ്പോൾ കാൽ കപ്പ് വെള്ളവും ഇത്രയും ജെലാറ്റിൻ്റെ കൂടെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ മിശ്രിതം നമ്മളൊന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായി കട്ട പിടിക്കരുത്, കട്ട പിടിക്കാതെ ഒരു വിധം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആയിട്ട് ആവശ്യമായിട്ടുള്ളത് ക്രീം ചീസാണ്. ക്രീം ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രീം ചീസ് ഏകദേശം നമുക്കൊരു 400 ഗ്രാം വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 7 നമുക്ക് ചെറിയ സാഷറ്റിലായിട്ട് നമുക്ക് ക്രീം ചീസ് നമുക്ക് കിട്ടും. ഇങ്ങനെ സാഷറ്റിലായിട്ടാണ് ഇത് ചീസ്, നമുക്ക് ക്രീം ചീസ് അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ ഏകദേശം ഒരു 7 ക്രീം ചീസിൻ്റെ ചെറിയ ക്യൂബ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ യോഗർട്ടാണ്. തൈര്, പുളിയില്ലാത്ത, നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന തൈരാണ്. അപ്പോൾ ഇതിൻ്റെ അനുപാതികം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ക്രീം ചീസ് എടുക്കുന്നോ അതിന് അനുപാതികമായിട്ട് നമ്മൾ തൈര് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സ്പൂൺ കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീസിന് അനുപാതികമായിട്ട് വേണം തൈര് നമ്മൾ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചീസും തൈരും കൂടെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് അത് മിക്സായി വന്നതിന് ശേഷം, കട്ടയില്ലാതെ മിക്സായിട്ട് വന്നതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ ഏകദേശം ഒരു 100-150 ഗ്രാം എടുക്കുക, അല്ലെങ്കിൽ മധുരത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ആ മിക്സിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ മിക്സ് നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്കായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ അരിയാണ്. അപ്പോൾ പഴം എടുത്തിട്ടിട്ട് ഒരു പഴവും ഞാൻ 200 ഗ്രാം ചെറിയുമാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. കുറച്ചധികം, നമ്മൾ ഏത് ഫ്രൂട്ടാണോ എടുക്കുന്നത് ആ ഫ്രൂട്ട് നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് ഒരു ഏകദേശം 200 ഗ്രാം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. ഇതിലേക്ക് ഞാൻ പഴവും ചെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ മിക്സിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്കത് കിട്ടേണ്ടത് ആ ഷേപ്പിൽ, ആ ഷേപ്പിനനുസരിച്ചുള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയത് വയ്ക്കുക. ഇനി നമ്മൾ ഇതിലേക്കായിട്ടുള്ള ടോപ്പിംഗ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയുടെ പുഡിംഗ് ഡെസേർട്ട് ആയതുകൊണ്ട് ചെറി ഞാൻ ഒരു 150 ഗ്രാം വേറെ സെപ്പറേറ്റ് ടോപ്പിങ്ങിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. അങ്ങനെ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് 150 ഗ്രാം ചെറിയിലേക്ക് 50 ഗ്രാം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ക്രിസ്റ്റൽ ഷുഗറോ പൗഡേർഡ് ഷുഗറോ ഉപയോഗിക്കാം. പൗഡേർഡ് ഷുഗറാണ് കുറച്ചും കൂടെ നല്ല ഫൈനായിട്ട് കട്ടയില്ലാതെ വരും. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിംഗ് റെഡിയായി. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ചെറി ഡെസേർട്ടും നമ്മുടെ ടോപ്പിക്കും ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറി ഡെസേർട്ട് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറി ഡെസേർട്ട് എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് കമത്തി ഇട്ടപ്പോൾ ദാ ഈ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് നമ്മുടെ അടിപൊളി ചെറി ഡെസേർട്ട്, ചെറി പുഡിംഗ് റെഡിയായിട്ട് വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, നല്ലൊരു ഡിഫറെൻറ്റ് ഷേപ്പിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ആക്കിയെടുക്കാം. സർക്കുലർ ഷേപ്പിൽ വേണമെങ്കിൽ സർക്കുലർ ഷേപ്പിൽ. നമ്മൾ മിക്സിയിൽ അടിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ടോപ്പിംഗ് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ചും കൂടെ തിക്ക് ആവുകയും ചെയ്യും. ആ നമ്മുടെ ടോപ്പിംഗ് ഇതിൻ്റെ മേലെ കൂടെ ഈ ചെറി ഡെസേർട്ടിന് മേലിലൂടെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊന്ന് ഒഴിച്ച് അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു സിറപ്പിൻ്റെ ഒരു ഫോമിൽ ഇതിങ്ങനെ വരും. നല്ല രസമാണ് കാണാനായിട്ട്, നല്ല തിക്കായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ചെറിയ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്രയും തിക്ക് റെഡ്, ഒരു ഡാർക്ക് റെഡായിട്ട് ഇത് വന്നിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലൂബെറിയോ സ്ട്രോബെറിയോ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്ത് ഇതിന് ടോപ്പിംഗ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ചെറി ഡെസേർട്ട് റെസിപ്പി ഏതാ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വല്ല ഗസ്റ്റൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ ആയാലും നമുക്ക് വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു
വെറൈറ്റി റെസിപ്പിയാണ്, വെറൈറ്റി ഒരു പുഡിംഗ് റെസിപ്പിയാണിത്. വളരെ ഈസിയാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കളർഫുള്ളാണ്, അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. ഉണ്ടാക്കിയെടുക്കാനും അതിലും എളുപ്പമാണ്. നമുക്ക് തീ കത്തിക്കേണ്ട, ബേക്ക് ചെയ്യേണ്ട ഒന്നും വേണ്ട. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് നമ്മളൊന്ന് റെഫ്രിജറേറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.